നമുക്ക് പറ്റിയിരുന്നു. ഡോക്ടർ അമർ ഫെറ്റിൽ നമ്മൾ കഴിഞ്ഞ ദിവസവും സംസാരിച്ചതാണ്. അപ്പോൾ അങ്ങ് ആശങ്കപ്പെട്ടിരുന്നു നമ്മുടെ ആരോഗ്യ കലണ്ടറിൽ നമ്മുടെ സംവിധാനങ്ങൾ ഒരു പരിഷ്കാരം വേണ്ടി വരുന്നതിൻ്റെ ആവശ്യകത. കാരണം കേരളത്തിൻ്റെ ആരോഗ്യ പ്രതിസന്ധികൾ സാഹചര്യങ്ങളൊക്കെ മാറുകയാണ്. നമ്മൾ ഇന്ന് ഇക്കാര്യം സംസാരിക്കുമ്പോൾ സംസ്ഥാനത്ത് രണ്ട് മരണം, ഒന്ന് ഈ അമീബിക് മെനിഞ്ചൈറ്റിസും മറ്റൊന്ന് വെസ്റ്റ്നൈൽ പനിയുമാണ് വില്ലനായത്. ഇനി അങ്ങോട്ട് വരുന്നത് മഴക്കാലമാണ്. മഴക്കാലം ഇതുവരെ ആരംഭിച്ചിട്ടില്ല. മഴക്കാലം വരുമ്പോൾ നമുക്ക് മുന്നിൽ സാധാരണ പാരമ്പര്യ രോഗങ്ങളായി പനിയുടെ കടന്നുവരവ് മറ്റ് അസുഖങ്ങളൊക്കെ കടന്നു വരുന്നുണ്ട്. നമ്മൾ എത്ര കണ്ട് ജാഗ്രത പുലർത്തണം ഡോക്ടർ? ആശങ്കപ്പെടുന്ന സാഹചര്യം നമുക്ക് മുന്നിലുണ്ടോ? തീർച്ചയായിട്ടും ഈ മഴക്കാലം വരുമ്പോഴേക്കും അസുഖങ്ങളുടെ സീസൺ ആണെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അസുഖങ്ങളുടെ എണ്ണം പിന്നെ അതിൽ കോംപ്ലിക്കേഷൻസ് വരുന്നതിന്റെ എണ്ണം എല്ലാം സാധാരണ സ്ഥിരമായി വർദ്ധിക്കാറുണ്ട്. ഇപ്പോഴും അങ്ങനെ ഉണ്ടാവും. പക്ഷെ ആ വർധനവിൽ നമുക്കൊരു ഇമ്പാക്ട് അല്ലെ, ഒരു കുറവ് വരുത്താൻ സാധിക്കുന്ന വെച്ചാൽ വ്യക്തിഗതമായിട്ടുള്ള ഒരു സൈഡിലെ സംവിധാനങ്ങൾ, ഈ എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനങ്ങളുണ്ടല്ലോ, വെള്ളത്തിനെ ക്ലീനാക്കലും അല്ലെ വെള്ളം കെട്ടാതിരിക്കുക, അങ്ങനെ അതൊരു സെറ്റ് ഓഫ് സാധനങ്ങളാണ്. അതിൽ ആരോഗ്യ വകുപ്പ് മാത്രമല്ല പങ്കെടുക്കുന്ന, എല്ലാ വകുപ്പുകളും ഉണ്ട്. പക്ഷെ ആരോഗ്യവകുപ്പിന്റെ സൈഡിൽ നിന്നുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ജനങ്ങൾക്കുള്ള വേണ്ട മുന്നറിയിപ്പും സഹായമാണ്. ആ കൂട്ടത്തില് നമ്മൾ ജനങ്ങളുടെ വ്യക്തിപരമായ കുറെ പ്രിക്കോഷൻസ് ആവശ്യമുണ്ട്. കാരണം ഇപ്പൊ ഒന്ന് ജോലിക്ക് പുറത്തിറങ്ങുന്ന ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ സ്പെഷ്യൽ എമർജൻസി സർവീസിനും മറ്റ് ജനസേവനത്തിനും പുറത്തിറങ്ങുന്നവരുണ്ടാവും, ഡെയിലി ലൈഫിന് പുറത്തിറങ്ങുന്നവർ. അപ്പൊ അവിടെ ഏറ്റവും ഇന്ന് തലകെട്ടായിരിക്കേണ്ട സാധനങ്ങൾ വെസ്റ്റ്നൈൽ ഫീവറോ അല്ലെങ്കിൽ അമീബിക് എൻസെഫലൈറ്റിസ് എന്ന് പറഞ്ഞാൽ റെയർ ആയിട്ടുള്ള അസാധാരണ സിറ്റുവേഷനിൽ വരുന്ന രോഗങ്ങളാണ്. പക്ഷേ വൻതോതിൽ വരുന്നത് നമുക്ക് നിതാന്തമായിട്ടുള്ള ജാഗ്രത വേണ്ടത് ഒന്ന് എലിപ്പനിയാണ്, രണ്ടാമത്തത് ഡെങ്കി, പിന്നെ വയറിളക്ക് രോഗങ്ങളും ജലജന്യ രോഗങ്ങളും. ഇത് മൂന്നിനും ഒരു നിതാന്ത ജാഗ്രത വേണം. അപ്പൊ ഇപ്പൊ എലിപ്പനിയുടെ കാര്യം പറഞ്ഞാൽ വെള്ളത്തിൽ മലിനമായ വെള്ളത്തിൽ ഇറങ്ങുന്ന എല്ലാവരും ഇറങ്ങുന്നുണ്ടാവും. പക്ഷേ അങ്ങനെ ഇറങ്ങിയ സാഹചര്യത്തിൽ ഒരു പനി വരുന്നു, അത് പതിവില്ലാത്ത പനിയാന്ന് തോന്നുന്നു, ഒരു മേലുവേദനയൊക്കെ കൂടുതലാണ്, അസാധാരണ സർക്കംസ്റ്റാൻസ് എന്തെങ്കിലും പതിവിൽ നിന്ന് വിട്ടിട്ടുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ അഡ്വൈസ് എടുക്കണം. ഇപ്പൊ ഞാൻ തുടക്കത്തിൽ തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, പലപ്പോഴും ഡോക്ടർ അഡ്വൈസ് എടുക്കുക, ഹോസ്പിറ്റലിൽ പോകുക എന്ന് വെച്ചാൽ ആൾക്കാർക്ക് മടിയാണ്, ചിലപ്പോൾ പറയാതെ ചെന്ന് തിരക്കായിരിക്കും, ഇതിനൊന്നും നേരം കിട്ടുന്ന സംഗതി ശരിയാണ്. പക്ഷെ അപ്പോഴാണ് നമ്മുടെ വേറൊരു സംവിധാനം എല്ലാവർക്കും യൂസ് ചെയ്യാം, പബ്ലിക്കിന് മൊത്തം യൂസ് ചെയ്യാൻ ഒരു സംവിധാനം ദിശ ഹെൽപ്പ് ലൈൻ ആണ്. 10 56 എന്നുള്ള നമ്പറിൽ ഒരു കോള് കൊടുക്കുന്നതിൽ കൂടെ, അല്ലെങ്കിൽ 0471 255 2056, ഇതിൽ പബ്ലിക്കിനെ എപ്പോ വേണമെങ്കിലും വിളിച്ചൊരു സംശയം ചോദിച്ചാൽ എന്താണ് ഇപ്പൊ ചെയ്യേണ്ടത്, എന്താണ് നാളെ ചെയ്യേണ്ടത്, എപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടത്, എന്ത് കാര്യമാണ് അവിടെ പോയി പറയേണ്ടത് മുതലായ ക്രിട്ടിക്കലായിട്ടുള്ള അഡ്വൈസ്, ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വൈസ് കിട്ടും. അത് പ്രകാരം നീങ്ങുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ആന്റിസിപ്പേറ്റിന്റെ കുറെ കഷ്ടപ്പാടുകളുണ്ട്, അതിനെ ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കും. അപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ എലിപ്പനിയുടെ സാഹചര്യം, ഇങ്ങനെ വെള്ളത്തിൽ പെരുമാറി ഇപ്പൊ ഒരു പനി വന്നു, ഒരു മേലുവേദന വന്നു, ദിശ വിളിക്കും, അവർ പറയും ഹോസ്പിറ്റലിൽ പോയി ഈ കാര്യം പറഞ്ഞ് ഡോക്സിസൈക്ലിൻ കഴിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തുക. അതൊരു എക്സാമ്പിൾ, ഇത് ഉദാഹരണമാണ്. അപ്പൊ അല്ലെങ്കിൽ വേറൊരാളിപ്പോ ഈ വീട്ടിലൊക്കെ വെള്ളം ചുറ്റും കെട്ടിയിട്ടുണ്ടോ, കുപ്പിയോ, അത് കഴിച്ചിട്ട് അപ്പൊ ഡെങ്കിന്റെ പകർച്ച തുടങ്ങുന്നതായിരിക്കാം. അപ്പൊ ഉടനെ പോയി ഈ വിവരം പറയണം, അവിടെ കൊതുകു നല്ലോണമുള്ള ഒരു വാക്ക് പറഞ്ഞാൽ ഡെങ്കിന്റെ കാര്യത്തിൽ കൂടുതൽ അലേർട്ടായിട്ട് അവർ നോക്കുന്നു. മൂന്നാമതൊരു വ്യക്തി അല്ലെ വേറൊരു വ്യക്തി പറയുന്നത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മുടെ വെള്ളത്തിൽ കുടിക്കുന്ന വെള്ളത്തിൽ കണ്ടാമിനേഷൻ സംശയമുണ്ട്, ഇപ്പൊ വയറിളക്കം ചർദിയൊക്കെ വരുന്നു എന്ന് പറയുമ്പോ വെള്ളം തിളപ്പിക്കുന്ന കാര്യം, കിണറിനെ ക്ലോറിനേറ്റ് ചെയ്യാൻ വേണ്ടി ആരോഗ്യവകുപ്പിലെ ആൾക്കാരെ ജീവനക്കാരെ അവിടെ വിടുക മുതലായ കാര്യങ്ങൾ ആരോഗ്യവകുപ്പിനും മെഡിക്കൽ സർവീസസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിനകത്ത് പബ്ലിക് സർവീസസ് പ്രൈവറ്റ് മെഡിക്കൽ സർവീസ് എല്ലാവരും കൂടെ കൂട്ടുചേർന്ന് നിൽക്കുന്ന ഒരു ഹെൽപ്പിന് നിൽക്കുന്നുണ്ട്. ജനങ്ങൾ അത് ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പൊ നമ്മളുടേക്കുള്ള ആക്സസ് വളരെ എളുപ്പമാണ്. ഈ ദിശാ നമ്പർ വീട്ടിൽ തന്നെ ഇരുന്ന് വളരെ ഇന്ന് എല്ലാവരുടെ കയ്യിൽ ഫോണുണ്ട്. ക്രിട്ടിക്കൽ അഡ്വൈസ് ഞാൻ പറയുന്ന വാക്ക് വീണ്ടും ആവർത്തിക്കുകയാണ്, അത്യാവശ്യമുള്ള കോമൺ സെൻസ് സിമ്പിൾ അഡ്വൈസ് ദിശയിൽ കൂടെ കിട്ടും. അത് പ്രകാരം ഇന്ന് വൈകുന്നേരമോ ഇന്ന് രാവിലെയോ നാളെ രാവിലെ വൈകുന്നേരമോ നാളെ രാവിലെ ഒക്കെ പോയിട്ട് ഡോക്ടറെ കണ്ട് നമുക്ക് വേണ്ട ചികിത്സ ഉറപ്പാക്കാം. പിന്നെ പ്രിവെന്റീവ് ചികിത്സ നമ്മൾ ആരോഗ്യവകുപ്പിന്റെ അറിയിപ്പുകൾ പേപ്പറും മാധ്യമങ്ങൾ ടിവിയിൽ നിങ്ങളെല്ലാം ഇടുന്നുണ്ട്, അത് ജനങ്ങളൊന്ന് ഉൾക്കൊണ്ട് ഇത് നമ്മുടെ കൂടെ കാര്യമാണ്, ആരാന്റെ കാര്യമല്ല, വേറെ ആരെങ്കിലും വന്ന് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിരിക്കരുത്. നമ്മളാൽ പറ്റുന്ന എന്താണ് അണ്ണാരെ കണ്ണനും തന്നാലായത്, നമ്മുടെ പങ്ക് ഇമ്പോർട്ടന്റ് ആണ്, ഓരോ കുടുംബത്തിന്റെയും പങ്ക്. ആ രീതിയിലും കൂടെ നീങ്ങുകയാണെങ്കിൽ നമ്മൾക്ക് ഒരു വേവിനെ കുറയ്ക്കാൻ സാധിക്കും. ഡോക്ടർ, ഒരു കാര്യം കൂടി, ഇപ്പോൾ ഈ നഗരമേഖലകളിലേക്ക് ചെല്ലുമ്പോൾ കാണാം ആളുകൾ നമ്മുടെ കോവിഡ് കാലത്തിന് സമാനമായി തിരക്കേറിയ ഇടങ്ങളിൽ ആളുകൾ സ്വയം മാസ്ക് ധരിച്ച് പുറത്തിറങ്ങുന്നുണ്ട്. ഒരുപക്ഷെ അവർക്ക് ആളുകൾക്ക് ആശങ്കപ്പെടുന്നുകൊണ്ടാവാം, കാരണം മഴക്കാലം വരുന്നു, അല്ലെങ്കിൽ നിരവധി സാംക്രമിക രോഗങ്ങളുടെ സാധ്യതയുണ്ട്, അതുകൊണ്ട് മാസ്ക് ധരിച്ചാൽ അതിനെ ചെറുക്കാമെന്നൊരു ധാരണയിലേക്ക് ജനം സ്വയം അങ്ങ് പരിചയപ്പെടുകയാണ്. ഒരുപക്ഷെ കോവിഡ് നൽകിയ മുൻകാല അനുഭവമാവാം അത്തരം സ്വയം പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. ജനങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശം അങ്ങക്ക് നൽകാനുണ്ടോ?
അല്ല, അത് തീർച്ചയായിട്ടും ജനങ്ങളെ ഈ ആരോഗ്യ ഇപ്പൊ പകർച്ച ഒന്ന് ഇങ്ങോട്ട് കിട്ടാതിരിക്കാം, ഒന്ന് അങ്ങോട്ട് കൊടുക്കാതിരിക്കാം. ഇപ്പൊ മാസ്ക് എന്ന് പറയുമ്പോൾ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു അസുഖം ഈ വൈറൽ ഫീവർസും ജലദോഷ പനികളാണ്. അപ്പൊ ആ നേരത്ത് മാസ്ക് ഒരു സെക്കൻഡ് ലെവലാണ്. ഫസ്റ്റ് ലെവൽ എന്ന് വെച്ചാൽ തുമ്മയും ചുമച്ചും ചെയ്യുമ്പോൾ വായിൽ കർച്ചീഫ് കൊണ്ടോ തുണി കൊണ്ടോ മൂടുന്നൊരു ശീലം വന്നാൽ അത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇപ്പൊ എല്ലാവരും എല്ലാ നേരത്തും മാസ്ക് സ്റ്റോക്ക് ചെയ്യുകയും മേടിച്ചു വെക്കുകയും ചെയ്യും. മാസ്ക് വെക്കുന്നത് നല്ലത് തന്നെയാണ്, പക്ഷെ അതിനേക്കാൾ മച്ച് മോർ ഈസി, ഒരു ചിലവില്ലാത്ത കാര്യമാണ് ഒരു കർച്ചീഫ് ഉപയോഗിച്ച് വായും മൂക്കും മൂടി ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ ഹെൽത്ത് കോൺഷ്യസ്നെസ്, എവിടെന്നെങ്കിലും ആഹാരം കഴിക്കുമ്പോൾ കൈ കഴുകണം, എപ്പോഴും ചൂടുവെള്ളം തന്നെ കുടിക്കുക, പിന്നെ പുറത്തുനിന്ന് ഐസ് ഇട്ട സാധനങ്ങൾ കുടിക്കാതിരിക്കുക, ഇങ്ങനത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെലവില്ലാത്ത ആരോഗ്യ അറിവുകളും ആരോഗ്യ ജാഗ്രതയും ആരോഗ്യ ഒരു ബിഹേവിയർ ചേഞ്ച്, പെരുമാറ്റ വ്യത്യാസം, ഇതിൽ കൂടെയാണ് നമ്മുടെ വലിയൊരു മുന്നേറ്റം. നമുക്ക് കേരള സോ ലിറ്ററേറ്റ്, നമുക്ക് ഇത്രയും വിവരമുള്ള ജനങ്ങളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. അപ്പൊ നമ്മളെല്ലാം കൂടെ കൊച്ചു വെച്ച രീതിയിൽ സഹകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അസുഖങ്ങളായിക്കോട്ടെ അന്യർക്കും ബാക്കിയുള്ളവർക്കും വരുന്ന അസുഖത്തിന്റെ തോതും കുറയ്ക്കാൻ സാധിക്കും. അത് തീർച്ചയായിട്ടും മലയാളിക്ക് സാധിക്കും. വളരെ നന്ദി ഡോക്ടർ.